നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോപ്രോ മേടിക്കാൻ വേണ്ടി പോകണേണ്. പണിയെടുത്ത കാശിന് ആദ്യമായിട്ട് ഷോപ്പിംഗ്. നമ്മുടെ ഈ വണ്ടി ഒരു 10-20 ദിവസം കൂടി കഴിയുമ്പോൾ ഇവിടെ നിന്ന് എടുക്കും. അപ്പോൾ ദുബായിൽ നിന്ന് എടുക്കും. ജപ്പാനിലേക്കാണോ യൂറോപ്പിലേക്കാണോ എന്തോ പ്രശ്നത്തിൽ കിടക്കണം. ജപ്പാൻകാരൻ എന്തോ ലൈസൻസ് എന്തോ കൊടുക്കാനുണ്ട്, ചിലപ്പോൾ യൂറോപ്പിലേക്കാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിനു മുമ്പ് ദുബായിൽ നിന്ന് കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്. മെയിനായിട്ട് ഗോപ്രോ മേടിക്കണം. നാട്ടിൽ നിൽക്കുമ്പോൾ തന്നെ ഒരു 2 വർഷം മുന്നേ തൊട്ട് തുടങ്ങിയ മോഹമാണ് എനിക്ക് ഗോപ്രോ മേടിക്കണമെന്ന്. പക്ഷേ ഇപ്പോഴാണ് അത് സാധിക്കാൻ പോണത്. അപ്പോൾ എങ്ങനെയെങ്കിലും ഗോപ്രോ 10 മേടിച്ചേ. ഇനി ഗോപ്രോ 10-ലായിരിക്കും കളികൾ. അപ്പോൾ ഗോപ്രോ 10 മേടിക്കാൻ വേണ്ടി ദുബായ് മാളിൽ പോയതുകൊണ്ട് ദുബായ് മാളിൽ പോകണോ എങ്ങനെയാണെന്ന് നോക്കണം. ഇവിടെ നിന്ന് മെട്രോ പിടിച്ച് നേരെ എമിറേറ്റ്സ് മാളിൽ പോകാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. നമ്മുടെ ഒരു ചേട്ടൻ പറഞ്ഞ എമിറേറ്റ്സ് മാളിൽ പോയിക്കോ, അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത് ലുലു മാളുണ്ട്, അവിടെയും പോയി നോക്കുന്നുള്ള സെറ്റപ്പാണ് പറഞ്ഞേക്കണം. അപ്പോൾ എന്തായാലും എമിറേറ്റ്സ് മാളിലേക്ക് പോവാം. ഇവിടെ നിന്ന് കുറച്ചങ്ങോട്ട് നടക്കാനുണ്ട് മെട്രോയിലേക്ക്. അപ്പോൾ നൈസായിട്ട് നടന്നിട്ട് മെട്രോ കയറി എമിറേറ്റ്സ് മാൾ. ഏകദേശം ഒരു 30 മിനിറ്റത്തെ നടത്തമുണ്ട്. നൈസ് വെയിലും ഉണ്ട്. പക്ഷേ ടാക്സി വിളിക്കാൻ ഒറ്റക്കായതുകൊണ്ട് ടാക്സിയൊക്കെ വിളിച്ച് പോകൽ മുതലാവില്ല. അതുകൊണ്ട് നമ്മുടെ ഒരു ചേട്ടൻ മെട്രോ കാർഡ് തന്നിട്ടുണ്ട്. പുള്ളിയുടെ മെട്രോ കാർഡിൽ വണ്ടി വന്നി വള്ളിയാവും. നൈസായിട്ട് പേടിപ്പിച്ചോളാം. അപ്പോൾ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഒരു ചേട്ടൻ മെട്രോ കാർഡ് തന്നിട്ടുണ്ട്. അപ്പോൾ ആ മെട്രോ കാർഡിൽ കാശ് ഉണ്ടെങ്കിൽ അതിന് പോവും, അല്ലെങ്കിൽ അതിൽ തന്നെ എന്തോ റീചാർജ് ചെയ്താൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് മെട്രോന് പോയി വരാമെന്ന് വിചാരിച്ച്. 30 മിനിറ്റ് നടത്തുന്നുണ്ട് അങ്ങോട്ട് മെട്രോ സ്റ്റേഷൻ വരെ. എന്തായാലും അങ്ങോട്ടൊക്കെ പോയിട്ട് വരാം, നടക്കണം, എക്സസൈസ്. കഴിഞ്ഞ ദിവസം ഫോൺ ചെക്ക് ചെയ്തതിനപ്പോഴാണ് ഇങ്ങനൊരു സെറ്റപ്പ് കണ്ടത്. കണ്ടാ, ചെറുതായിട്ട് എന്നെ കാണാം, വലുതായിട്ട് ബാക്ക് ക്യാമറയും കാണാം. പോക്കോ എക്സ്ട്രേ, പാവങ്ങളുടെ ഐഫോൺ എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ. എങ്ങനെയുണ്ട്? നമ്മൾ ഷിപ്പിൽ നിന്ന് കുറച്ച് ദൂരെ വന്നു. ഷിപ്പ് ദേ അവിടെ കിടക്കണം, കാണാൻ പറ്റൂല ഈ ബിൽഡിങ്ങുകളിലോട്ട്. ഈ പാലം ദേ ഈ ഇടക്കാണ് കേട്ടോ പണിതത്, ലേറ്റസ്റ്റ് പാലമാണ്. ഇതിനു മുമ്പ് മറ്റേ ടണൽ ക്രോസിംഗ് ആയിരുന്നു ഇതുവഴി അണ്ടർഗ്രൗണ്ട്. അപ്പോൾ അതിന് കുറുകെ പുതിയതായിട്ട് പണിത പാലമാണ്. ഇനിയൊരു 10-50 വർഷത്തേക്കുള്ള സെറ്റപ്പിലായിരിക്കും ഇതൊക്കെ പണിതേക്കണം. നമ്മുടെ ആളുകൾ പണിയണ പോലെ 5 വർഷത്തെ സെറ്റപ്പല്ല എന്തായാലും. അതിലൊരു അണ്ടർപാസ് ഉണ്ടായി അപ്പുറത്തേക്ക് ധൈര്യയിലേക്ക് പോകാൻ വേണ്ടി. പക്ഷേ നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് ദൂരം പോകാനുള്ളതുകൊണ്ട് അതിലേ പോകണില്ല. വേറൊരു ദിവസം നൈസായിട്ട് ഓഫ് എടുത്തിട്ട് വന്നിട്ട് ആ വഴി കയറി നോക്കാം എന്താ സെറ്റപ്പെന്ന്. നമുക്ക് എന്തായാലും ഇന്നത്തെ ലക്ഷ്യം എമിറേറ്റ്സ് മാള്, ലുലു മാള്, ഒന്നും കിട്ടിയില്ലെങ്കിൽ ദുബായ് മാള്. സംഭവം നേരെ അടുത്താണ്. ഇപ്പോൾ ഒരു 20 മിനിറ്റായി നടക്കണത്. ഇനിയിപ്പോൾ കുറച്ചും കൂടി ഉള്ളൂ, ഒരു 10 മിനിറ്റും കൂടി നടന്നു കഴിഞ്ഞാൽ മെട്രോ സ്റ്റേഷൻ എത്തും. നല്ല വെയിൽ. സൂര്യൻ്റെ എവിടെയാണ്? സൂര്യൻ്റെ കണ്ട പൊക്കത്ത് നിൽക്കണോണ്ട് എന്നെ കാണുന്നില്ല. കിണ്ണം കാച്ചി വെയിൽ. ഞാനാണെങ്കിൽ സ്വെറ്ററാണ് ഇട്ടേക്കണം, വെരി നൈസ്. അതുകൊണ്ട് ചൂടൊട്ടും അറിയണില്ല.
വെയിലത്ത് നടന്നു വന്നപ്പോൾ കിടിലം കാറ്റിവിടെ മരത്തിൻ്റെയൊക്കെ അവിടെ മരം ഒരു വരം എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ മരമ്പളാണ് ആശ്വാസം. ഇത് നോക്കിയേ, അത്ര നേരം വെയിലായിരുന്നില്ല ഇവിടെ. മരമൊക്കെ പിടിപ്പിച്ച് വെറുതെ ഹെവി, നല്ല തണുപ്പ്. നൈസ് വെയിലുണ്ട്, അപ്പൊ ചിലപ്പോ ഷെയ്ഡായിരിക്കും കാണുന്നത്. നമ്മതേ എത്തിയിട്ടതേ ഇതണ്ട, ഇതിന്റെ അടിയിലൊക്കെ ഇതിന്റെ അടിയിലുണ്ടാന്ന് അറിഞ്ഞൂടാ. ഇത് അണ്ടർഗ്രൗണ്ട് ആണ് മെട്രോ സ്റ്റേഷൻ, അൽക്കുബൈ ബസ് സ്റ്റേഷൻ. അണ്ടർഗ്രൗണ്ടിലാണ് മെട്രോ. അപ്പൊ നേരെ മെട്രോ സ്റ്റേഷൻ എത്തിയിട്ടുണ്ട്. ഇനി മെട്രോ പിടിച്ച് നേരെ ഇവിടെ പോണം. എവിടെ? എമിറേറ്റ്സ് മാൾ. അപ്പൊ എന്താന്ന് വെച്ചാൽ പോയി നോക്കാം എന്താ നടക്കണേന്ന്. ഇവിടെ നിന്നും ഒറ്റ മനുഷ്യരല്ലേ ഈ വെയിലത്തൊക്കെ സ്വെറ്ററൊക്കെ ഇട്ട് നടക്കണം. എന്നൊക്കെ ഉണ്ടെങ്കിൽ മറക്കും ഭ്രാന്താന്ന് തോന്നും. എനിക്ക് ഭ്രാന്താന്ന് വിചാരിക്കും. മതി മയില് വേർത്ത് കുളിച്ച് എന്തായാലും മെട്രോ സ്റ്റേഷൻ്റെ ഉള്ളിലെത്തി. മറ്റേ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ കയറിയ പോലത്തെ അവസ്ഥ, കിണ്ണം തണുപ്പ്. വേർത്ത് കുളിച്ച് സ്വെറ്ററൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഒരു അരമണിക്കൂറിന് ശേഷം നമ്മതേ ഇവിടെ എത്തി, എമിറേറ്റ്സ് മാള്. ഓ, ഡി ജി ഷറാഫ് വള്ളിയാണ്. 2500 ദിർഹം, 1450 രൂപ താഴെയാണെങ്കിൽ മേടിക്കുള്ളൂ നമ്മ. എന്താന്ന് വെച്ചാൽ ആമസോണിൽ 1450 രൂപയാണ്. ഇത് ഇവിടെ ഒരു കടയുണ്ട്, ഇവിടെ ഒന്ന് കയറി നോക്കാം. എക്കോ സിറ്റി. ഇവിടെയും വില കൂടുതലാണ്, 2050 ദിർഹം ഉണ്ട്. ശോഭമാണ്, ഇപ്പോൾ ഓഫറൊന്നും ഇല്ലാത്തതുകൊണ്ട് പക്ഷേ മനസ്സ് ചത്ത്. ആമസോണിൽ നിന്ന് മേടിക്കുന്നതാണെങ്കിൽ അഡ്രസ്സ് ഇല്ലാത്തതുകൊണ്ട് ശോഭമാണ്. ഇവിടെ ചടപടയെ ചടപടയെ കൂടെ കടയുണ്ട്. എന്തായാലും കയറി നോക്കട്ടെ. ഇവിടെ 2059 2099 ഒക്കെ ഉണ്ട് എല്ലായിടത്തും വില. ആകെ ശോകമാണ്. എന്തായാലും വെറുതെ ഒന്ന് കറങ്ങി കാണാം ദുബായും, അല്ല ശേ എമിറേറ്റ്സ് മാൾ. ഗോപ്രോ മേടിക്കണ കാര്യത്തിലൊരു തീരുമാനം കിട്ടുന്നുണ്ട്. 2099 രൂപയാണ് ഈ മാളിൻ്റെ ഉള്ളിലെ പ്രൈസ് എന്നാ പറയണം. 44000 രൂപയാണ്. നമ്മുടെ നാട്ടിൽ 30000 രൂപ കിട്ടും സാധനം. അപ്പോഴാണ് നമ്മളെ ഇവിടെ നിന്ന് പറ്റിക്കാൻ നോക്കണ മാതിരി. ശേ, ശോകം സീനായല്ല. ഇനി എന്തായാലും എന്തേ, ഇവിടെ കാലിഫോർ ഉണ്ട്, അവിടെ കയറി എന്തെങ്കിലും നോക്കാം. കണ്ട, ഇതാണ് കാലിഫോർ. ഇവിടെ നൈസ് നൈസ് ഓഫേഴ്സൊക്കെ ഉണ്ട്. കാലിഫോർ നമ്മുടെ ഷിപ്പിൻ്റെ അവിടെ അടുത്ത് തന്നെ ഉണ്ട്. അപ്പം മെയിനായിട്ട് നമുക്ക് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യണമായിരിക്കും നല്ലത്. പക്ഷെ എന്നാലും ഗോപ്രോ മെഡിയെന്നിറങ്ങി നമുക്ക് ഗോപ്രോ ഇല്ലെന്ന് പറയുമ്പോൾ ശോകം. ഗോപ്രോ ഉണ്ട്, പക്ഷേ നാട്ടിലൊക്കെ വില. അതിന് നല്ലത് നമുക്ക് ഇറങ്ങിത്തിരിഞ്ഞിട്ട് എന്തെങ്കിലും ഉണ്ടാകുന്ന നോക്കാം ഇവിടെ എവിടെയെങ്കിലും. എമിറേറ്റ്സ് മാൾ. ഈ മാളിൻ്റെ ഉള്ളിൽ എന്ത് നോക്കാനാണ്, അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. മനസ്സ് ചത്ത് ശോകമായി. അതുകൊണ്ട് വെറുതെ സമയം കളയാണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാന്ന് നോക്കിയിട്ട് അപ്പുറത്ത് ലുലു മാളുണ്ട്, അവിടെ പോകാന്ന് വിചാരിച്ചു. മാളൊക്കെ എല്ലാം ചെയ്യുന്നുണ്ട്, കാശുള്ളവന് ലാബിഷായിട്ട് പർച്ചേസ് ചെയ്യാം.
ഇതുപോലെ കാരി ഫോറിൻ്റെ ഉള്ളിൽ മാത്രമേ ഉള്ളൂ ഓഫർ, ബാക്കി എങ്ങും ഓഫറൊന്നുമില്ല. അങ്ങനെ എമിറേറ്റ്സ് മാളിൻ്റെ പുറത്തേക്ക് ഇറങ്ങി. ഇനി ഇവിടുന്ന് അതായത് അവിടെ കാണുന്നുണ്ട് ലുലു ഹൈപ്പർ മാർക്കറ്റ്. ജസ്റ്റ് ഒന്ന് ലുലുലും പോയി നോക്കാം. ഈ മാളൊന്നും കാണിക്കാനില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഒന്നും കാണിക്കാത്ത അധികം, വെറുതെ എന്ത് കാണിക്കാനാണ്. ഗോപ്രോ മെഡിക്കലായിരുന്നു നമ്മുടെ മെയിൻ ലക്ഷ്യം. അത് മൂഞ്ചിയ സ്ഥിതിക്ക് പിന്നെ ലുലു ഹൈപ്പർ മാർക്കറ്റും കൂടി കയറി കണ്ടിട്ട് ദുബായ് മാളിൽ പോയി അന്വേഷിച്ചാലും ഇത് തന്നെ ആയിരിക്കും എന്നുള്ള സീനാണ് പറയണത്. ഇപ്പോൾ ഇവിടെ ഓഫ് സീസൺ ആയതുകൊണ്ട് ഓഫറൊന്നും ഇല്ലെന്നുള്ള സീനാണ് പറയണം. പിന്നെ എന്ത് ചെയ്യാനോ, ഇനി എന്തായാലും വന്ന സ്ഥിതിക്ക് ഇപ്പോൾ ലുലു ഹൈപ്പർ മാർക്കറ്റ് ഇതുകൊണ്ട് അവിടെ കാണുന്നുണ്ട്. ഞാൻ അങ്ങോട്ട് പോയിട്ട് വരാം. അപ്പം ദുബായ് വീശേ എമിറേറ്റ്സ് മാളിൽ നിന്ന് പുറത്തിറങ്ങി. ഇതുകൊണ്ട് അതിൻ്റെ അപ്പുറത്ത് തന്നെയാണ് ലുലു ഹൈപ്പർ മാർക്കറ്റ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം എന്തായാലും. അവിടെയും വെറുതെ അതൊക്കെ കാണിച്ചു തരാം. ഈ ദുബായിലെ ലുലു ഹൈപ്പർ മാർക്കറ്റ് എന്താന്ന് എനിക്ക് കാണുകയും ചെയ്യാം, നിങ്ങൾക്ക് വീഡിയോ എടുത്ത് കാണിച്ചു തരാൻ ചെയ്യാം. പിന്നെ എന്തെങ്കിലും മേടിക്കാനുണ്ടെങ്കിൽ സെറ്റപ്പ് സാധനങ്ങൾ വെറൈറ്റി എന്തെങ്കിലും കാണണമെങ്കിൽ മേടിക്കാമെന്നുള്ളൂ. എന്നാലും എൻ്റെ ഗോപ്രോ നോക്കാം. മാള് തുടങ്ങിയിട്ട് 15 വർഷം എന്ന് പറയുന്നത് ഇവിടെ ആനിവേഴ്സറിയാണ്. നിസാൻ പാട്രോളൊക്കെ ഉണ്ട് സമ്മാനം. പക്ഷേ ഇനി ചിലപ്പോൾ വല്ല നിസാൻ പാട്രോളൊക്കെ ഇട്ട് വീട്ടിലേക്ക് വരാനായിരിക്കും യോഗം. എന്തായാലും കയറി നോക്കാം. നമ്മുടെ ഗോപ്രോക്ക് വില കുറവുണ്ടായാൽ മതിയായിരുന്നു. അങ്ങനെയാണെങ്കിൽ പുള്ളി യൂസഫിക്കൻ ഒന്ന് വിളിച്ച് പറയണം. എന്തായാലും ഇതിൻ്റെ ഉള്ളിലേക്ക് കയറണം. അതിൻ്റെ ഉള്ളിൽ വീഡിയോ എടുക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ അതേ പുറത്തേക്ക് വന്നു നമ്മൾ. അതേ ഒരു റെഡ് ബുള്ള് മേടിച്ച് കണ്ടപ്പോൾ ഒരു കൊതി തോന്നി. ഒരു മാസം മേടിച്ച്. അപ്പോൾ ഫുഡ് കഴിക്കണ്ടല്ലോ. ഇനിയിപ്പോൾ അവിടെ എത്തുമ്പോൾ ഒരു 4 മണി 5 മണിയൊക്കെയോ. അതുകൊണ്ട് ഇതങ്ങാണ്ട് മേടിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. അത്രയൊക്കെ ഉള്ളു പരിപാടി. നമ്മുടെ നാട്ടിലെ ലുലു മാൾ പോലെ തന്നെ. പിന്നെ ഗോപ്രോയും ഇതൊന്നും കണ്ടില്ല. നൈസായിട്ട് ആ കൂപ്പണിൻ്റെ അടുത്ത് പേര് കൊടുക്കാൻ വേണ്ടി പോയപ്പോൾ അവർ പറയണേ 100 ദിർഹത്തിന് മേലെ മേടിക്കണമെന്ന്. അപ്പം നിസാൻ പെട്രോൾ വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റൂല. അതുകൊണ്ടിരിക്കും. അപ്പം എന്തായാലും ഇനിയിപ്പോൾ മെട്രോ എയർ ദുബായ് മാളിൽ പോയി ഒന്ന് വില അന്വേഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചിരിക്കണേ. നമ്മുടെ അവിടുത്തെ തട്ടുകടയിലൊക്കെ തിരക്കാണ് ഇവിടുത്തെ മറ്റേ സ്വർണ്ണക്കടയിൽ. ഞാൻ വിചാരിച്ചില്ല ഫ്രീ കൊടുക്കണുണ്ടെന്ന്. എന്ത് പറയാൻ, ആളുകൾ ഓരോന്ന് സെലക്ട് ചെയ്ത് മേടിച്ചോണ്ട് പോണേ. കിട്ടില്ലാന്ന് സ്വർണ്ണം ആണെന്നാണ് ഇവിടുത്തെ പറയണം. യാ ഹബീബിയുടെ സ്വർണം. അപ്പം ഇനി മെട്രോ കയറി ദുബായ് മാളിൽ പോകണോ. 1 മണിയായി ഇപ്പം. 6 മണിക്ക് വർക്കിന് കയറണം. അപ്പം എന്തായാലും ദുബായ് മാളിൽ കയറാൻ സമയമുണ്ട്. അപ്പം ദുബായ് മാളിലും കൂടി കയറി ഗോപ്രോന് വില നോക്കാമെന്ന് വിചാരിച്ചു. അപ്പം തിരിച്ചങ്ങോട്ട് പോവാം. പക്ഷേ ശോകം. അങ്ങനെ മെട്രോ കയറി
ദുബായ് മാളിലെത്തി. ദുബായ് മാളിൽ ഇനി എന്താ കാണിക്കാനുള്ള? ദുബായ് മാളിൽ ആദ്യം ഞാൻ പോയിട്ട് ഗോപ്രോൻ്റെ വിലകൾ പേശിയിട്ട് വരാം. പിന്നെ എനിക്ക് ഡെക്കാത്ലോൺ ഉണ്ട് ഇവിടെ. ഡെക്കാത്ലോണിൽ നിന്ന് ഒരു ബാഗ് മേടിക്കണം, സൈഡ് ബാഗ്. ദുബായ് മാളിൽ വീഡിയോ എടുത്ത് ഇനി ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ തന്തക്ക് വിളിക്കും എന്നുള്ളത് കൊണ്ട് ദുബായ് മാളിയിൽ അധികം വീഡിയോ ഒന്നും എടുക്കണില്ല. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ആദ്യം ഉണ്ടാകുന്ന സ്കെച്ച് ഇട്ട് വെച്ചിട്ട് അത് കാണിച്ചു തരാം നിങ്ങളെ. അതേ ഓട്ടോ വിളിച്ച് പോകേണ്ട വഴികളൊക്കെ എത്തി. അപ്പം എന്തായാലും അത് വല്ലതൊക്കെ ഉണ്ടാകുന്ന് നോക്കട്ടെ, ഞാൻ പോയി എന്നിട്ട് കാണാം. ഓക്കെ. അങ്ങനെ ദുബായ് മാളിൻ്റെ ഉള്ളിൽ രണ്ട് മൂന്ന് കടയിൽ കയറി. അന്ന് നമ്മൾ ക്യാമറ മേടിച്ച കടയിലൊക്കെ കയറി. പക്ഷേ സംഭവം ഇപ്പോഴാണ് മനസ്സിലായത്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ മറ്റേ എക്സ്പോയൊക്കെ നടക്കണോണ്ട് നല്ല നല്ല ഓഫേഴ്സൊക്കെ ഉണ്ടായി. പക്ഷെ ഇപ്പം ഇവിടെ ഓഫ് സീസൺ ആയതുകൊണ്ട് രക്ഷയില്ല. എല്ലായിടത്തും ഒറ്റ വില 2,099. ആ വിലക്ക് മേടിക്കണം നമുക്ക് നഷ്ടമായതുകൊണ്ട് അത് നടപടിയില്ല. ഇല്ല, മിക്ക കടകളിലും കയറി നോക്കി, രക്ഷയില്ല. ഇനിയിപ്പോൾ ഡെക്കാത്ലോണൊന്ന് നോക്കണം. ഡെക്കാത്ലോണിലെ ഒരു സൈഡ് ബാഗ് നമ്മുടെ നാട്ടിൽ നിന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടെ ഉണ്ടെങ്കിൽ അത് മേടിക്കാമെന്ന് വിചാരിച്ച്, അപ്പോൾ അത് നോക്കട്ടെ. അങ്ങനെ ഗോപ്രോൻ്റെ കാര്യത്തിലൊരു തീരുമാനമായി. ഒരു കടയിൽ കയറിയപ്പോൾ ഒരു മലയാളി ചേട്ടനായിരുന്നു. അപ്പോൾ എന്തായാലും ഇനി ഒരു രണ്ട് മാസം, ഇപ്പം മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് ഒക്കെ ആകുമ്പോഴാണ് ഇനി ഒരു ഓഫർ വന്നതെന്നുള്ള സെറ്റപ്പാണ് ഇവർ പറയണത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റംസാൻ്റെ വരെ ഓഫർ ഉണ്ടായി. ലാസ്റ്റ് സൂപ്പർ സെയിൽ വരെ ഉണ്ടായി എന്നുള്ള സീനാണ് പറയണത്. അപ്പോൾ ഇനിയിപ്പോൾ ഓഫറൊന്നും വരില്ല എന്നുള്ള സീനാണ്. 2,099 രൂപ എല്ലായിടത്തും ഫിക്സ്ഡ് ആയിരിക്കും എന്നുള്ള സെറ്റപ്പാണ് പറയണം. നമ്മൾ എന്തായാലും അവിടെയും കണ്ട് ഇവിടെയും അതൊക്കെ തന്നെ. അപ്പോൾ എന്തായാലും തീരുമാനമായി നാട്ടിൽ ചെന്നിട്ട് മേടിക്കാം. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ലുലു മാളും എമിറേറ്റ്സ് മാളും കണ്ടിട്ട് എനിക്കൊന്നും തോന്നിയില്ല. പിന്നെ ഒന്നും മേടിക്കാനും തോന്നിയില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലുലു മാളിൽ കിട്ടുന്ന സാധനമൊക്കെ തന്നെയാണ് അവിടെയും കണ്ടത് ഞാൻ. ഇനിയിപ്പോൾ ഡെക്കാത്ലോണിൽ ആ ബാഗ് ഉണ്ടാകുന്ന് നോക്കണം. ആ ബാഗ് ഉണ്ടെങ്കിൽ ആ ബാഗ് മേടിച്ചിട്ട് പടിയാവാം. ഈസാണ് കണ്ട ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടിയത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായി. ഡെക്കാത്ലോൺ കണ്ടു കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഇനി ഡെക്കാത്ലോണിൽ പോയി ആ ബാഗ് ഉണ്ടാന്ന് നോക്കാം. അങ്ങനെ ഡെക്കാത്ലോണിൻ്റെ ഉള്ളിൽ കയറി. ഇനിയിപ്പോൾ ഡെക്കാത്ലോണിൻ്റെ ഉള്ളിൽ ഞാൻ ഉദ്ദേശിച്ച ആ ബാഗ് ഉണ്ടാകുന്ന ആദ്യം നോക്കാം. പിന്നെ അപ്പന് കുറച്ച് ടീഷർട്ടൊക്കെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായി. ഡെക്കാത്ലോണിൽ നിന്ന് എടുത്ത് കൊടുക്കുക, അതായിരിക്കും നൈസ്. അപ്പനിപ്പോൾ സ്പോർട്സ് മാനാണേ. അപ്പോൾ ഡെക്കാത്ലോൺ ബാഗ് മേടിച്ച് ഇനി 85 ദിർഹം. പക്ഷെ എനിക്ക് തോന്നണം നാട്ടിൽ നിന്ന് മേടിക്കണം എന്നല്ല തോന്നുന്നു. നാട്ടിലെന്തോ 2,000 രൂപ എന്തോ ആയിരുന്നു. ഇവിടുത്തെ എത്ര നെറ്റില്ലാത്തതുകൊണ്ട് നോക്കാൻ പറ്റണില്ല. 85 ദിർഹം എന്തായാലും. എന്തായാലും അല്ലറച്ചില്ലറ സാധനങ്ങൾ മേടിച്ചുകൊണ്ട് ഇട്ടുകൊണ്ട് പോകാൻ ബാഗില്ല. അപ്പോൾ ഇത് അങ്ങോട്ട് മേടിച്ച് ഇതുകൊണ്ട് ഇതുപോലെ പോക്കറ്റായിട്ട് ഇങ്ങനെ അത് കഴിഞ്ഞ് ഇതുപോലെ വലുതാവുകയും ചെയ്യും. ആദ്യം ഇതെടുക്കാമെന്ന് വിചാരിച്ച് 70 ലിറ്ററിൻ്റെ. അപ്പോൾ ഇനി നാട്ടിൽ ചെന്നിട്ട് വണ്ടിക്ക് ബൈക്ക് റൈഡൊക്കെ പോകുമ്പോൾ ഈ സാധനം ആകുമ്പോൾ ബാക്കിൽ കെട്ടി വെക്കാം. മറ്റേതാകുമ്പോൾ ഒരു അധികം പറ്റാവും. അതുകൊണ്ട് ഇത് മേടിച്ച്. പിന്നെ ഇവിടെ ഷൂ ഉണ്ട്, മറ്റൊരു നീല ഷൂ മേടിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ വില കൂടുതലാണ്. 3,300 രൂപ ഉണ്ട്. നാട്ടിൽ 2,500 രൂപ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നൈസായിട്ട് ഇവിടുന്ന് പടിയാവാമെന്ന് വിചാരിച്ചു ബില്ലടച്ചിട്ട്. ഡെക്കാത്ലോണിന് എന്തായാലും ഒരു ബാഗ് മേടിച്ച്. ബാഗിൽ ഇട്ടുകൊണ്ട് പോകാനൊന്നും മേടിച്ചില്ല. എന്നാലും ഈ ബാഗ് ഞാൻ നാട്ടിൽ വെച്ച് മേടിക്കാമെന്നൊക്കെ വിചാരിച്ചിരുന്ന ചെയ്യും. പിന്നെ ആ സമയത്ത് മേടിക്കാൻ പറ്റിയില്ല. ഇനിയിപ്പോൾ എന്തായാലും ഷിപ്പിലേക്ക് പോകണേണ്. വേറെ ഗോപ്രോ എന്തായാലും നടപടിയില്ല. എന്തായാലും ഷിപ്പിലേക്ക് പോകണേണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ ഓക്കെ, അക്കലാം ഹബീബീസ്. അങ്ങനെ അൽ ഖുബൈബ മെട്രോ സ്റ്റേഷനിൽ വന്നിറങ്ങി. ഞാൻ പറഞ്ഞില്ലേ അതിൻ്റെ അപ്പുറത്തൊരു ക്യാരി ഫോർ ഉണ്ടെന്ന്. ക്യാരി ഫോറിൽ നിന്ന് പർച്ചേസ് ചെയ്ത് ഗായ്സ്, ബാഗ് ഫുള്ളായി. ഈ ബാഗ് മേടിച്ചത് എന്തായാലും നന്നായി. ചെറുതായിട്ട് അധികപ്പറ്റായാന്ന് ഇനി വീട്ടിൽ അയച്ചു കൊടുക്കണം ഈ സാധനമൊക്കെ ആവശ്യമുണ്ടായില്ലെന്ന്. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ഇട്ട് വീണ്ടും കാണാം ഗായ്സ്. ഓക്കേ.